നമസ്കാരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു ആ വീഡിയോ സ്റ്റോറിയിൽ നിരവധി കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് കസ്റ്റംസ് പിടികൂടിയ ഈ ലഗേജ് അത് എവിടെയാണ് പാക്ക് ചെയ്തതെന്ന് നമ്മൾ കൃത്യമായി അതിൽ പറഞ്ഞിരുന്നു അത് കുസൈസിലുള്ള ഷാർജ ദുബായ് ബോർഡറിലുള്ള ഒരു മലയാളിയുടെ അടഞ്ഞു കിടക്കുന്ന കമ്പനിയിൽ ഏതാണ്ട് ഇരുപതോളം രാജസ്ഥാൻ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് അത് പാക്ക് ചെയ്തതെന്ന് നമ്മൾ കൃത്യമായി ഇന്നലെ പറഞ്ഞിരുന്നു അതോടൊപ്പം ആ സ്റ്റോറിയിൽ നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കേരളത്തിൽ വിമാനത്താവളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ മുറവിളിയാണ് ഈ മുറവിളിയുടെ പിന്നിലും ഇവിടുത്തെ കൃത്യമായ ഇത്തരം ചില ഗൂഢ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ള സൂചനയാണ് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയ ഒരു സംസ്ഥാനമായിട്ടും ചെറിയൊരു ജനസംഖ്യയായിട്ടും പ്രവാസികളുണ്ട് എങ്കിൽ പോലും ഇത്രയും ചെറിയൊരു ജനസംഖ്യയായിട്ടും ഇത്രയധികം വിമാനത്താവളങ്ങൾ കേരളത്തിൽ വേണം എന്നുള്ള ആവശ്യം പല ജില്ലകളിൽ നിന്നും ഉയരുന്നത് ഉള്ള വിമാനത്താവളങ്ങൾ നഷ്ടത്തിലാണെങ്കിൽ പോലും നൂറ് കിലോമീറ്ററിനപ്പുറം പുതിയ വിമാനത്താവളം വേണമെന്ന ആവശ്യം ഉയരുന്നു ഇതെല്ലാം ചില ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു മൂന്നാമത്തെ കാര്യം ഇത് ഈ ഒരു കള്ളക്കടത്ത് കേസിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും കേരളത്തിൽ നിരവധി കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ ഇതിനു മുമ്പും പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കള്ളക്കടത്ത് കേസിന് ഒരു കൃത്യമായ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ കൃത്യമായി നുഴഞ്ഞു കയറിയ ചില കണ്ണികളാണ് ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പിന്നിലുള്ളത് എന്നുള്ളതാണ് ഇത് നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ വ്യവസായികൾക്കും അതേപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ പലരുമായും പല ബന്ധങ്ങളുമുണ്ട് പക്ഷേ ഇത് കൃത്യമായി പിടിക്കപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയിൽ ഈ കേസിന് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് എന്തായാലും ഇന്നലെ ചെയ്ത ആ വീഡിയോ സ്റ്റോറിയെക്കുറിച്ച് തന്നെ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അത് ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നിരവധി ആൾക്കാരാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടതായി അതിൻ്റെ രേഖകൾ തന്നെ നമ്മളെ കാണിക്കുന്നു നിരവധി സന്ദേശങ്ങളാണ് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പക്ഷേ അതിൻ്റെ പിന്നിൽ വളരെ മോശമായി വളരെ മ്ലയച്ഛമായ ഭാഷയിൽ നമ്മളെ തെറി പറയുന്ന ചീത്ത പറയുന്ന ചില കമൻസുകളും കാണാനിടയായി അതിലെ പ്രധാന കാര്യം അല്ലെങ്കിൽ പ്രധാന പരാതിയായിട്ട് പറയുന്നത് ആ വീഡിയോ സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞ ഒരു വാചകം എടുത്തു വച്ചിട്ടാണ് നിങ്ങൾ പിണറായി വിജയനെ വെള്ള പൂശാൻ വേണ്ടി എത്ര രൂപ മേടിച്ചു എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അതിന് പിന്നാലെ അസഭ്യ വർഷങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അത് പിന്നീട് മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ പിണറായി വിജയനെ വെള്ളപൂശാൻ എത്ര രൂപ മേടിച്ചു എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമാണ് സുഹൃത്തെ പിണറായി വിജയൻ്റെ അല്ല രമേശ് ചെന്നിത്തലയുടെയോ കെ സുരേന്ദ്രൻ്റെയോ ഒന്നും പൈസ മേടിച്ചിട്ടല്ല ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദേശീയ ബോധമുള്ള സാധാരണക്കാരാണ് ഞങ്ങളുടെ പിന്നിലെ ശക്തി അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എടുത്തു തന്നെ പറയട്ടെ പിണറായി വിജയൻ്റെ അല്ല ഒരാളുടെയും പൈസ മേടിക്കേണ്ട കാര്യമില്ല പിന്നെ പിണറായി വിജയനെ കുറിച്ച് എന്താണ് ഞങ്ങൾ പറഞ്ഞത് ആ സ്റ്റോറിയിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പിണറായി വിജയൻ ഭരണഘടനാ സ്ഥാ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഉത്തരം പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഒരു മനുഷ്യനാണ് ഇരുവശത്തും കള്ളക്കടത്തിലെ രണ്ട് കണ്ണികളുമായി അപ്പുറവും ഇപ്പുറവും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നത് നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പങ്കെടുത്ത ചടങ്ങിലും ഈ സ്ത്രീയുടെ സാന്നിധ്യം ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ സ്പീക്കറുടെ ഈ സ്ത്രീയുടെ സാന്നിധ്യം ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്തായാലും ഒരു വശത്ത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണങ്ങൾ നടക്കട്ടെ ആരാണെന്ന് വെച്ചാൽ പുറത്തു വരട്ടെ അതിനു മുമ്പ് ആ ആരെയും വെള്ളപൂശേണ്ട കാര്യമില്ല ആരെയും കരിവാരി തേക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറിയുടെ പിന്നാലെ ഇങ്ങനെ പായുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് നേരത്തെ ആദ്യത്തെ കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് മറ്റ് കള്ളക്കടത്ത് കേസ് പോലെയല്ല കേരളത്തിൽ വളർന്നു വരുന്ന ജിഹാദി കള്ളക്കടത്ത് കൂട്ടുകെട്ടിന്റെ നടു ഓടിക്കാൻ പറ്റിയ ഒരു കേസായി നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് അങ്ങോളം ഇങ്ങോളം സാമ്പത്തിക രംഗത്ത് വളരെ പെട്ടെന്ന് ഉണ്ടായ ഉയർച്ചയുള്ള ചില ആൾക്കാരെങ്കിലുമുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെട്ടിക്കടകൾ പോലെ നടക്കുന്ന ജുവലറി ഷോപ്പുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെട്ടിക്കടകൾ പോലെ ഒരു ബിസിനസ്സും ചെയ്യാതെ തുറന്നു വെച്ച കുറേ കടകളുണ്ട് പല വ്യാപാരങ്ങളും നടത്തുന്നവർ ഇവരൊക്കെ ആർക്കു വേണ്ടിയാണ് ഇരിക്കുന്നത് ഏത് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല എങ്കിൽ അത് കേരളത്തിലെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പോലും അട്ടിമറിക്കുന്ന ഒരു ശക്തിയായി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിനെതിരെ പടപൊരുതാനുള്ള ഒരു ആയുധമായിട്ടാണ് നമ്മൾ ഈ കേസിനെ കാണുന്നത് അല്ലാതെ ഇത് പിണറായി വിജയന് കുടപിടിക്കാനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കുട പിടിക്കാനോ ഒന്നുമല്ല അവർ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പോലെ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടെ അത് മുഖ്യമന്ത്രി ആയാലും വെള്ളം കുടിക്കട്ടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയാലും വെള്ളം കുടിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉപദേശകരായാലും വെള്ളം കുടിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അട്ടിമറിക്കാൻ നടക്കുന്ന വിദേശ സഹായത്തോടെ നടക്കുന്ന ചില അച്ചുതണ്ടുകളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി ഒരു കാര്യം കൂടി നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട് ഈ മാധ്യമ വിചാരണയാണ് പലപ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതുപോലെ മാഫിയകളും ഒക്കെ ഉൾപ്പെട്ട ഇത്തരം കേസുകളും ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ കേസുകളെ കുഴിച്ചു മൂടാൻ എല്ലാവരും പുറത്തെടുക്കുന്ന ഒരു നയമുണ്ട് കള്ളക്കഥകൾ ഉണ്ടാക്കിയെടുക്കുക കള്ള ടാർഗറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ആവശ്യവും അനാവശ്യവും എല്ലാം ചേർത്ത് കാടച്ച് വെടിവെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിൻ്റെ ഫലം ഇത്രയേ ഉള്ളൂ ചില കൃത്യമായി ഇന്നലെ മുഖ്യമന്ത്രി അത് വളരെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ അനീഷ് രാജ് എന്ന ഉദ്യോഗസ്ഥൻ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നു അയാൾ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനാണ് അയാൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് അയാൾ പരസ്യമായി പറയുകയാണ് അപ്പോൾ ആ പറഞ്ഞതിനെ എടുത്തു വെച്ചാണ് മുഖ്യമന്ത്രി ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷണം അപ്പോൾ ഇതെല്ലാം കൃത്യമായി ഈ ശ്രദ്ധ വ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ കൊണ്ടുവരിക അതിന് ശേഷം ഉദ്യോഗസ്ഥൻ തന്നെ പറയുക മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കോ ഇതിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് അതോടെ ആ ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ് കേസ് ദുർബലപ്പെടുകയാണ് കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ മറഞ്ഞ് നിൽക്കുന്ന കുറ്റവാളികൾ അതിൽ രാഷ്ട്രീയക്കാരുണ്ട് വ്യവസായ പ്രമുഖരുണ്ട് അതിൽ മറ്റ് എല്ലാ മേഖലകളിലുള്ളവരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെല്ലാം രക്ഷപ്പെടുകയാണ് കേരളത്തിലെ പ്രമാദമായ പല കേസുകളും അങ്ങനെയാണ് പലരും രക്ഷപ്പെട്ടിട്ടുള്ളത് ആ കേസുകൾ ഏതൊക്കെയാണ് എന്ന് ഇനിയൊരിക്കൽ നമ്മൾക്ക് വീണ്ടും കാണുമ്പോൾ പറയാം നമസ്കാരം